നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ രോഗവ്യാപനം അതിശക്തമായി തന്നെ വർദ്ധിച്ചു പോരുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മലയാളികളെ ഞെട്ടിക്കുന്ന കോവിഡ് കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അരലക്ഷത്തിന് പുറത്ത് രോഗികളുമായി കേരളം കുതിച്ചു പായുകയാണ് കോവിഡിൻ്റെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഇരുപത് മുതൽ മുപ്പത് വരെ പ്രായമുള്ള യുവാക്കളിലാണ് തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗവ്യാപനമുള്ളത് ഒന്ന് എറണാകുളത്തും മറ്റൊന്ന് തിരുവനന്തപുരത്തുമാണ് ഈ രണ്ട് ജില്ലകളിലുമാണ് ഏകദേശം പതിനായിരത്തിനടുത്ത് പ്രതിദിന രോഗികൾ ഈ അടുത്തായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള യുവാക്കളിലാണ് യുവജനങ്ങളിലേക്കാണ് കോവിഡ് വ്യാപനം അതിതീവ്രമായി വർദ്ധിച്ചു പോരുന്നത് ഇത്തരത്തിൽ ഉള്ളപ്പോഴും ഇപ്പോൾ നിയന്ത്രണങ്ങൾ കർശനമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും തലസ്ഥാന നഗരിയെ കോവിഡ് വ്യാപനം കണക്കിലെടുത്തുകൊണ്ട് സി കാറ്റഗറിയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നു മുതൽ കർശന നിർദ്ദേശം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും നിയന്ത്രണങ്ങളൊക്കെ തന്നെ കാറ്റിൽ പാറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെ ജനങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രസിദ്ധമായ മാളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല തിരുവനന്തപുരത്തെ ലുലു മാളിലെ കാഴ്ചയാണ് ഏവരെയും ഇപ്പോൾ ഞെട്ടിക്കുന്നത് കാരണം എന്തെന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൻ ജനത്തിരക്ക് തന്നെയായിരുന്നു ഈ മാളിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വെച്ച് ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് കുറച്ച് കുറവുണ്ടെന്ന് പറയാമെന്ന് എന്നിരുന്നാലും ഒട്ടും തന്നെ കുറവല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഹോട്ടലുകളിൽ പാഴ്സലുകൾ മാത്രമാക്കി ചുരുക്കുന്ന സാഹചര്യത്തിലും സ്വിമ്മിംഗ് പൂളുകളും അതുപോലെ തന്നെ തിയേറ്ററുകളും ഒക്കെ അടച്ചിടാനായി നിർദ്ദേശിക്കുമ്പോഴും ആയിരക്കണക്കിന് ആളുകൾ തന്നെയാണ് ദിനംതോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളിലും ഈ മാളുകളിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ലുലുമാളിലെ ഇന്നത്തെ കാഴ്ച ഇതൊക്കെ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നൂറുകണക്കിന് ആളുകൾ തന്നെയാണ് ഏകദേശം ഉച്ച കഴിഞ്ഞ മണിക്കൂറിലെ റിപ്പീറ്റ് ഉച്ച കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ സന്ദർശിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു കോവിഡ് വ്യാപനം കൂടി നിൽക്കുന്ന സമയത്തും കൈക്കുഞ്ഞുങ്ങളുമായി പോലും എത്തിയവരുടെ എണ്ണം ഒട്ടും തന്നെ കുറവല്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു വസ്തുത അതുകൂടാതെ നിരവധി ആളുകൾ നമുക്ക് മലയാളി വാർത്തക്ക് കാണുവാൻ സാധിച്ചതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി ആളുകളാണ് ബസ് പോലും വിളിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാരം എന്നോണം ഇപ്പോഴും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ ഉൾപ്പെടെ നിരവധി പേരുടെ തിക്കും തിരക്കും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നിയന്ത്രണങ്ങൾ കർശനമാക്കിയെന്ന് സർക്കാർ ഇപ്പോഴും ആവർത്തിച്ച് പറയുമ്പോഴും മാളുകളിലെ തിരക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ മാളുകൾ അടച്ചിടാനോ ഉള്ള നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം മാളുകൾക്ക് സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്താമെന്നുള്ള ഒരു ന്യായീകരണമാണ് ഇവിടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് തിയേറ്ററുകൾക്കും ജിമ്മുകൾക്കും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് മാളുകളുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടാത്തത് അല്ലെങ്കിൽ വ്യക്തമായ ഒരു നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവരാത്തത് എന്നുള്ളതാണ് ഏവരും ചോദിക്കുന്നത് മാളുകൾ ഉൾപ്പെടെ തുറന്നു വെച്ചിട്ട് ദിനം പ്രതി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്ന് പറയുന്നതിന് പിന്നിൽ എന്ത് ന്യായീകരണമാണ് ഇപ്പോൾ സർക്കാരിന് നൽകാനുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ സമർദ്ദിക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് വേളി വാർത്ത